ഹായ് ഹലോ നമസ്കാരം എന്തെല്ലാം വിശേഷം സുഖം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം ചെയ്യാൻ പോകുന്നത് ഒരു വറുത്തരച്ച സാമ്പാറാണ് കേട്ടോ സാമ്പാർ ഇഷ്ടപ്പെടാത്ത ആൾക്കാർ കുറവായിരിക്കില്ലേ കുറവല്ല ഉണ്ടാവാൻ തന്നെ സാധ്യത ഇല്ലല്ലേ അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു വിഭവമാണ് സാമ്പാർ സാമ്പാറാണ് നമ്മൾ വെക്കാൻ പോകുന്നത് അതും നമ്മൾ വറുത്തരച്ച കിടുകനായിട്ട് വെക്കാൻ പോവാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ട് ഞങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്തിട്ടോളി അപ്പൊ നമ്മൾ ചെയ്യുന്ന ഓരോ പുത്തൻ പുതിയ വീഡിയോകളും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കാണാൻ കഴിയും അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലെ ജീം നമ്മൾ വറുത്തരച്ച സാമ്പാർ വെക്കാൻ ആവശ്യമായുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് ഞാൻ ആദ്യം തന്നെ പരിചയപ്പെടുത്തി തരാം ഞാൻ ഇവിടെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് കാണാവുന്നതാണ് അപ്പൊ ആദ്യം തന്നെ ഞാൻ പറഞ്ഞ പരിചയപ്പെടുത്തി തരാം നമ്മളെ പച്ചക്കറികളൊക്കെ നമ്മൾ എടുത്തു വെച്ച പച്ചക്കറികളൊക്കെ ആദ്യം തന്നെ നമ്മളെ വെണ്ടയ്ക്ക തക്കാളി കറിവേപ്പില കുമ്പളൻ അരിഞ്ഞത് പച്ചമുളക് വഴുതനങ്ങ ചേന മത്തൻ വാഴയ്ക്ക ഉരുളക്കിഴങ്ങ് ഉള്ളി മല്ലിച്ചെപ്പ് വെളുത്തുള്ളി ചെറിയുള്ളി വെളിച്ചെണ്ണ കുരുമുളക് വറ്റൽമുളക് ഉഴുന്ന പരിപ്പ് ചെറിയ ജീരകം കടുക് മല്ലിപ്പൊടി മുളക് പൊടി ഉപ്പ് കറിക്കായം ഉലുവ മഞ്ഞപ്പൊടി പുളി പരിപ്പ് പിന്നെ നമ്മളെ സ്വന്തം തേങ്ങ ഇങ്ങനെ ചിരകിയെടുത്ത് നമ്മൾ ഒറ്റ മുറി തേങ്ങ എടുക്കുന്നു കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര സാധനങ്ങൾ ഒരുമിച്ച് പറയുന്നത് കേട്ടോ നമ്മൾ ഇത്രയും ദിവസം വെച്ചാലും ഇത്ര സാധനങ്ങൾ ആദ്യമായിട്ടാണ് ഞാൻ ഒരുമിച്ച് പറഞ്ഞത് തുടക്കത്തിൽ തന്നെ അപ്പൊ നമ്മളെ സാമ്പാർ കൂടി വെക്കാൻ തുടങ്ങിയാലോ അപ്പൊ ഫ്രണ്ട്സ് നമ്മളെ വറുത്തരച്ച സാമ്പാർ നമ്മൾ വെക്കാൻ തുടങ്ങുകയാണ് കേട്ടോ അപ്പം നമ്മൾ ആ എടുത്ത് വെച്ച പരിപ്പ് ആദ്യം തന്നെ ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ അത് അതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക പരിപ്പിൽ വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ച നമ്മൾ അരിഞ്ഞു വെച്ച നമ്മളെ പച്ചക്കറി ഇല്ലേ അത് ഓരോന്ന് ഇട്ട് നമ്മൾ കൊടുക്കുക ഇതിലേക്ക് ഇട്ട് കൊടുക്കുക നമ്മൾ ഇതിലേക്ക് വെണ്ടയ്ക്കയും മുരിങ്ങയ്ക്കായും തക്കാളി ഒന്നും ഇതിലേക്ക് ഇടുന്നില്ല കേട്ടോ ബാക്കിയുള്ള കഷ്ണങ്ങളാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് അതിൻ്റെ മേലേക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക ഉപ്പ് ഇട്ട ശേഷം മഞ്ഞപ്പൊടിയും ഇട്ട് കൊടുക്കുക കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ച കറിക്കായല്ലേ അതും ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ആവശ്യമുള്ള കുറച്ചുകൂടി വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളെ കുക്കർ അടച്ച് വെച്ചിട്ട് നമ്മളെ കഷ്ണവും പരിപ്പൊക്കെ നമ്മൾ വേവിച്ചെടുക്കാൻ പോവാണ് കേട്ടോ നമ്മളെ പരിപ്പും പച്ചക്കറിയൊക്കെ കിടന്ന് അങ്ങോട്ട് നന്നായിട്ട് അങ്ങോട്ട് വേവട്ടെ നമ്മളെന്താ ചെയ്യുന്നത് ആദ്യം തന്നെ ഈ ആദ്യത്തെ ഒരു വിസിലടിക്കാൻ നേരത്തുള്ള ഒരു എന്നുള്ള സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ അടുപ്പ് സിമ്മിലാക്കി വെച്ചിട്ട് എന്നിട്ട് എന്താക്കി ആ ആവി കിടന്ന് അങ്ങോട്ട് വേവട്ടെ കേട്ടോ അപ്പോഴാണ് നമ്മൾ ആ കായക്കെട്ടാൻ്റെ ആ സ്മെല്ലൊന്നും അങ്ങോട്ട് പുറത്തു പോകില്ല ആദ്യത്തെ ആ ആവി കിടന്നിട്ട് ആ പച്ചക്കറി പരിപ്പൊക്കെ കിടന്നിട്ട് അങ്ങനെ നന്നായിട്ട് അങ്ങോട്ട് വേവട്ടെ എന്നിട്ട് ആ സമയം കൊണ്ട് നമ്മൾ ആ വേവുന്ന സമയം കൊണ്ട് നമ്മളെ പുളിയില്ലേ പുളി നമുക്കൊരു പാത്രത്തിലേക്ക് എടുത്തിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു വെക്കാം അപ്പോഴത്തേക്ക് നമ്മളെ പുളി നന്നായിട്ട് ആ വെള്ളത്തിൽ കിടന്നിട്ട് സൂപ്പറായിട്ട് നല്ല മിക്സ് ആയി കിട്ടും നമ്മളെ കഷ്ണങ്ങളൊക്കെ സൈഡിൽ കിടന്നിട്ട് ഉസാറായിട്ട് വെന്ത് വരുന്നുണ്ട് നമ്മളെ കുക്കറിൽ കിടന്ന് ആ സമയം കൊണ്ട് നമ്മളൊരു പാത്രം എടുപ്പത്തിൽ ഒരു ചട്ടി എടുപ്പത്തേക്ക് വെച്ചിട്ട് നമ്മളെ സാമ്പാറിൻ്റെ നട്ടലായ വറുത്തരപ്പിലുള്ള സാധനങ്ങൾ നമ്മൾ റെഡിയാക്കാൻ പോവാണ് ആ തന്നെ നമ്മളെ പാത്രം എടുപ്പത്തിൽ വെച്ചിട്ട് അതങ്ങോട്ട് ചൂടായതിനു ശേഷം പാത്രം കൊണ്ട് ചൂടായതിനു ശേഷം നമ്മൾ അതിലേക്ക് ആവശ്യമുള്ള തേങ്ങ വറുക്കാൻ ആവശ്യമുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ നമ്മളെ വെളിച്ചെണ്ണ നല്ല ഉസാറായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ എടുത്തു വെച്ച വെളുത്തുള്ളി ചെറിയുള്ളി അത് അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക നമ്മളെ വെളുത്തുള്ളിയും ചെറിയുള്ളിയും ചെറുതായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ എടുത്ത് വെച്ച നമ്മളെ തേങ്ങേനെ അതായാലും മേലേക്ക് കൊടുക്കുക നമ്മളെ തേങ്ങ ഇട്ടതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ച കുരുമുളകില്ലേ രണ്ടോ മൂന്നോ അതിൽ കൂടണ്ട കേട്ടോ രണ്ടോ മൂന്നോ കുരുമുളക് ഇട്ട് കൊടുക്കുക അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച ഉഴുന്നുപരിപ്പ് ഒരു കാൽ സ്പൂണ് അതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ ജീരകം അതും ഒരു കാൽ സ്പൂൺ ഇട്ട് കൊടുക്കുക പിന്നെ നമ്മളെ ഉലുവ അതൊരു അര സ്പൂൺ നമ്മൾ കയറ്റിട്ട് കൊടുക്കുക എന്നിട്ട് അതിനുശേഷം നമ്മളെ കറിവേപ്പിലല്ലേ അത് നല്ലോണം അതിൻ്റെ മേലേക്ക് നമ്മൾ ചോർന്നിടുക കറിവേപ്പില കുറച്ച് കൂടിയാലും കുഴപ്പമില്ല കേട്ടോ അതായിരിക്കും എൻ്റെ സാറ് അപ്പം നമ്മൾ അത് ഇട്ടതിന് ശേഷം അതൊന്ന് നന്നായിട്ട് നമ്മളൊന്ന് വായിച്ചെടുക്കുക
ഇതാണ് നമ്മളെ സാമ്പാറിന്റെ നട്ടൽ കേട്ടോ. ഇത് ഉഷാറായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സാമ്പാർ കിട്ടില്ലനായിരുന്നു. നമ്മള് വയറ്റല്ല കേട്ടോ, ഞാൻ നമ്മളെപ്പോഴും വെക്കുന്നത് ഉള്ളി വയറ്റി ഉള്ളി വയറ്റി എന്ന് പറഞ്ഞു പറഞ്ഞ വായിൽ അത് തന്നെ വന്നിട്ടാണ്. അപ്പം നമ്മൾ വറുത്തെടുക്കുകയാണ് കേട്ടോ, നമ്മളെ തേങ്ങ നന്നായിട്ട് നമ്മൾ വറുത്തെടുക്കാൻ പോവാണ്. ഇപ്പം നമ്മളെ തേങ്ങ നന്നായിട്ട് നല്ല വറവായി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ തീ കുറച്ച് വെച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച മുളക് പൊടി അതൊരു 3/4 സ്പൂണ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ച മല്ലിപ്പൊടി അതൊരു 3 സ്പൂണും അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മളെ തേങ്ങ മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കിയിടുക. നമ്മളെ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് തേങ്ങയിലിട്ട് മിക്സാക്കിയ ശേഷം അതൊന്ന് സെറ്റായ ശേഷം ഇത് നമ്മളെ അടുപ്പ് ഓഫാക്കിയിട്ട് നമ്മളൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാൻ പോവാണ്. ഇത് തണുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഇത് നമ്മൾ അരച്ചെടുക്കേണ്ടതുണ്ട്. അപ്പം നമ്മളൊന്ന് തണുക്കാൻ വെക്കാം, എന്നിട്ട് നമുക്ക് നന്നായി ഉഷാറായിട്ട് അരച്ചെടുക്കണത്. നമ്മളെ തേങ്ങ നന്നായിട്ട് തണുക്കാൻ വെച്ചാണ്. ആ സമയം കൊണ്ട് നമ്മളെ കഷ്ണങ്ങളൊക്കെ ഏകദേശം നല്ല വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആവി പുറത്തേക്ക് ഇട്ടിട്ടില്ല. അപ്പം അതിൻ്റെ എയർ ഒന്ന് ചെറുതായിട്ടൊന്ന് സ്പൂണ് ഉപയോഗിച്ചിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കണം. ആ സമയം കൊണ്ട് നമ്മൾ ഒരു പാത്രം എടുത്ത് അടുപ്പിലേക്ക് വെക്കുക. എന്നിട്ട് നമ്മളെ വെണ്ടയ്ക്ക് നന്നായിട്ട് നമ്മൾ വയറ്റിയെടുക്കാൻ പോവാണ്. നമ്മളെ പാത്രം നന്നായിട്ട് ചൂടായതിനു ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മളെ വെണ്ടയ്ക്കല്ലേ, വെണ്ടയ്ക്ക അതിലേക്ക് നമ്മൾ വയറ്റിയെടുക്കാൻ പോവുക. കുറച്ച് വെള്ളമുള്ളതുകൊണ്ട് പെട്ടെന്ന് ആവേശം കൂടിപ്പോയിട്ടേ വെണ്ടയ്ക്കേൻ്റെ മുകളിലുള്ള വെള്ളം ഞാൻ മറന്നുപോയി. നല്ല പൊട്ടിത്തെറിക്കല അതൊന്ന് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കണം. വെണ്ടയ്ക്ക് ഏകദേശം ഒന്ന് വയന്ന് വന്നിട്ടുണ്ട്. അതപ്പോൾ നമ്മൾ ഓഫാക്കിയിട്ട് നമ്മളെ കുക്കറിൻ്റെ ഗ്യാസ് മൊത്തം കളഞ്ഞിട്ട് എയർ മൊത്തം കളഞ്ഞിട്ട് ആഹാ നമ്മളെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഉണ്ടല്ലേ കഷ്ണങ്ങളൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മളെ വെണ്ടയ്ക്ക് മൂപ്പരയും ഇട്ട് കൊടുക്കുക ആദ്യം തന്നെ. പിന്നെ നമ്മൾ എടുത്ത് വെച്ച മുരിങ്ങയൊക്കെ ആയില്ലേ അത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മളെ തക്കാളി കൊണ്ട് എടുത്തിട്ട് അതൊരു 4 കഷ്ണമാക്കിയിട്ട് അതും ഇട്ട് കൊടുക്കുകയാണ്. നമ്മളെ വെണ്ടയ്ക്കയും മുരിങ്ങയ്ക്കായും തക്കാളിയൊക്കെ ഇട്ടിട്ട് അതൊന്ന് നന്നായിട്ട് തിളച്ചം കൊണ്ട് വരട്ടെ. തിളയ്ക്കുന്നുണ്ട്, ചൂടായ സാധനമാണ്, പെട്ടെന്ന് തന്നെ തന്നെ തിളച്ചം കൊണ്ട്. നമ്മളെ കഷ്ണങ്ങളൊക്കെ ഉസ്സാറായിട്ട് വെന്ത് വരുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മൾ നേരത്തെ ഇട്ടേച്ച പുളിയില്ലേ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മളതിലേക്ക് ഒഴിച്ചെടുക്കാൻ പോവാണ്. നമ്മളെ തേങ്ങ വറുത്തത് നന്നായിട്ട് അരച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ടോ. നമ്മളെ തേങ്ങ തണുത്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ പുളിവെള്ളം കൂടി ഒഴിച്ച് അതൊന്ന് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമ്മളെ തേങ്ങ അരപ്പ് നമ്മളെ സാമ്പാറിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാൻ പോവാം കേട്ടോ. ഞാൻ പറഞ്ഞ മാതിരി സാമ്പാറിൻ്റെ വറുത്തരച്ച സാമ്പാറിൻ്റെ ഹൈലൈറ്റ് ഇതാണ്. നമ്മളെ വറുത്തരപ്പ് ഉഷാറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ സാമ്പാർ 3/4 ഉഷാറായി എന്നാണ് അതിൻ്റെ അർത്ഥം. ആഹാ വറുത്തരപ്പ് ഇങ്ങോട്ട് ഒഴിച്ചിട്ടുണ്ടല്ലോ അയ്യൻ പൊന്നോ. നമ്മളെ സാമ്പാറിൻ്റെ മണല്ലേ അങ്ങേ മണല്ലേ ആഹാ അതിങ്ങോട്ട് മൂക്കിലടിക്കുമ്പോൾ പ്രത്യേക ഒരു രസമാണ്. അടിപൊളി വറുത്തരപ്പ് നമ്മളെ വറുത്തത് സാറായിട്ടുണ്ട്. സാമ്പാറിൻ്റെ
ആ കായവും വറുത്തരപ്പിന്റെ ഒക്കെ മണം നന്നായിട്ട് മൂക്കിലടിക്കുമ്പോ നല്ല സാറായിരിക്കും തോന്നുന്നുണ്ട് കേട്ടോ. കുറച്ച് വെള്ളം കുറഞ്ഞു പോയോ എന്നൊരു സംശയം ഉണ്ട്. നമ്മൾ കുറച്ചൊരു നമ്മളെ അരപ്പിന്റെ വെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മളെ സാമ്പാർ നല്ല ഉഷാറായിട്ട് തിളച്ച് വരുന്നുണ്ട് കേട്ടോ. നമ്മൾ അരപ്പൊക്കെ ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മളൊരു കറിവേപ്പില കുറച്ച് കറിവേപ്പില അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ നമ്മൾ കുറച്ച് മല്ലിച്ചപ്പൂ അതിൻ്റെ നേരെ കൂടെ ഇട്ടിട്ട് ആ തിളങ്ങ് നല്ല ഉഷാറായിട്ട് തിളച്ച് വരട്ടെ. നമ്മളെ കറിവേപ്പില മല്ലിച്ചപ്പൂ അതിലേക്ക് കൂടെ ഇട്ടിട്ട് നമ്മളൊരു സൈഡിലേക്ക് മാറ്റി വെക്കുകയാണ്. നമ്മളെ ലാസ്റ്റ് പരിപാടിയാണ് നമ്മൾ നോക്കുന്നത് വറവിടാൻ പോകുക കേട്ടോ. അപ്പം നമ്മൾ അതിനായിട്ടുള്ളൊരു പാത്രം അടുപ്പത്തേക്ക് വെച്ചിട്ട് ഇതാണ് നമ്മളെ ഫൈനൽ സ്റ്റേജ്. നമ്മളെ വറവും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ സാമ്പാർ റെഡിയാണ്. അപ്പം നമ്മളെ ചട്ടി ഒന്ന് ചൂടായി കേട്ടെ. ചട്ടി നന്നായിട്ട് ചൂടായ ശേഷം അതിലേക്ക് വറവിടാൻ ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. നമ്മളെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായ ശേഷം ഒരു അര സ്പൂണ് കടുക് ഇട്ട് കൊടുക്കുക. എന്നുവെച്ചാൽ ഉലുവ അതൊരു അര സ്പൂണ് ഉലുവ ഇട്ട് കടുവ ഉലുവ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമ്മളെടുത്ത് വെച്ചാൽ വറ്റൽമുളകും കൂടി ഇതിലേക്ക് ഇട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മളെടുത്ത് വെച്ചാൽ കറിവേപ്പില അതൊന്ന് നമ്മളെ മുളകും കറിവേപ്പിലൊന്ന് ഇളക്കിയ ശേഷം നമ്മളെ സാമ്പാർ നമ്മളെ വറവിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നു. ഇപ്പം നമ്മളെ വറവുന്ന സാമ്പാർ നല്ല തിളച്ച് വരികയാണ്. ആ സമയത്ത് നമ്മൾ നമ്മൾ ഉപ്പൊക്കെ ചെക്ക് ചെയ്തിട്ട് ആവശ്യമുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. കഷ്ണമൊക്കെ ഉടയാണ്ട് കണ്ടില്ല, നമ്മുടെ കഷ്ണങ്ങളൊന്നും ഉടഞ്ഞിട്ടില്ല, ചെറുതായിട്ട് ഉടഞ്ഞിട്ടുണ്ട്, സ്വാഭാവികമാണല്ലോ. ഇതോടുകൂടി നമ്മളെ സാമ്പാർ റെഡി. നമ്മൾ ആ തിളക്കുന്ന സമയത്ത് നമ്മൾ ഓഫായി കൊടുക്കണം. ഇത്രയേ ഉള്ളൂ നമ്മളെ സാമ്പാർ റെഡിയാക്കാനുള്ള ടൈം. വളരെ സിമ്പിളാണ് നമ്മളെ ഈ സാമ്പാർ ഉണ്ടാക്കിയിരിക്കുന്നത്. ഫ്രണ്ട്സ്, അപ്പൊ ഇതാണ് നമ്മളെ നാടൻ സാമ്പാർ കേട്ടോ. സാമ്പാർ പൊടികളൊന്നും ചേർക്കാത്ത നമ്മളെ വറുത്തരച്ചൊരു നാടൻ സാമ്പാറാണിത്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വീട്ടിലൊന്ന് പരിശോധിക്കണ്ട. ഇതെന്താണെന്ന് വെച്ചാൽ ഇത് അമ്മേൻ്റെ ഒരു മാസ്റ്റർ റെസിപ്പിയാണ് കേട്ടോ. ഇതിപ്പോ നമ്മള് ഓണത്തിനും വിഷുവിനൊക്കെ നമ്മള് ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ വീട്ടിൽ വരുന്ന സമയത്ത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് എന്താ ആ സാമ്പാറൊക്കെ കൂട്ടി കഴിക്കാം. ഇതിപ്പം എന്റെ റെസിപ്പിയല്ല, അമ്മേൻ്റെ ഒരു മാസ്റ്റർ റെസിപ്പിയാണ്. അപ്പൊ അമ്മ ചെയ്തില്ല, അതുകൊണ്ട് ഞാൻ അമ്മേനോട് ചോദിച്ച് മനസ്സിലാക്കി ചെയ്തൊരു ഡിഷാണ് നമ്മളെ സാമ്പാർ കേട്ടോ. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളികൾക്ക് നമ്മളെ സദ്യയിൽ ഒഴിവാക്കാൻ പറ്റാത്തൊരു സാധനമാണ് നമ്മളെ സാമ്പാർ. അപ്പം നിങ്ങൾ വീട്ടിലെല്ലാവരും നിങ്ങൾ പൊടി സാമ്പാറാണ് വെക്കുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണ്ടേ, വറുത്തരച്ച സാമ്പാർ. അപ്പം നിങ്ങൾ ഇത് ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം നമ്മളെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തിട്ട് അപ്പം നമ്മൾ ചെയ്യുന്ന പുത്തം പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കാണാൻ കഴിയും. അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, സീ യു.